വൃന്ദാവന റിയൽ ലൈഫ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് എൻ്റെ കോവൽ കൃഷിയുടെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന കോവലാണ്. ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. കോവൽ കൃഷിയുടെ വിളവെടുപ്പിന് ശേഷം നല്ല രീതിയിലുള്ള മഴയായിരുന്നു. അത് കാരണമാണ് ഇതേ രീതിയിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് മാറിയത്. ഒരു ഒരു കോവലിന്റെ വിളവെടുപ്പ് കഴിഞ്ഞാല് ഇതേ രീതിയിൽ ഫുള്ളായിട്ട് അങ്ങ് ഉണങ്ങിപ്പോവാറാണ് സാധാരണ പതിവ്. ഇങ്ങനെയാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതേ രീതിയിലുള്ള കനത്ത കമ്പുകൾ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി ഉണങ്ങിയ കമ്പുകളും ഉണങ്ങാത്ത ചെറിയ ഇതേപോലെയുള്ള കമ്പുകളും ഫുള്ളായിട്ട് നമ്മൾ ഇതിൽ നിന്ന് മുറിച്ച് മാറ്റി നമ്മുടെ പന്തൽ നല്ല രീതിയിൽ വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്റെ മഴമറയുടെ അകത്തും കോവൽ തന്നെയായിരുന്നു പന്തലില് ഫുള്ളിട്ടിരുന്നത്. അതിലേയും കോവല് മൊത്തവും ഇതേ രീതിയിൽ ഉണങ്ങിപ്പോയിരിക്കുകയാണ്. ഇതും ഇനി ഇതേ രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. ഈ കാണുന്ന രീതിയിൽ തഴച്ച് വളർന്നു നിന്നിരുന്ന കോവലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് മാറിയത്. ഈ പന്തൽ മുഴുവൻ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് കീടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അന്നേരം അതിനുള്ള കീടനാശിനി അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം ഫംഗിസൈഡ്, ഏതെങ്കിലും ഫംഗിസൈഡ് നമ്മൾ അടിച്ചു കൊടുക്കണം. അതേപോലെ പുഴുവിന് ഉള്ള മരുന്ന്, ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ രാസ കീടനാശിനി ആയാലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഇതിനകത്ത് കായും ഇലകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അത് ഉപയോഗിക്കാമോ എന്നുള്ളത് വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും. ഒരു കൃഷി കഴിഞ്ഞാൽ ഈ കീടനാശിനി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു ടിപ്സ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 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 കൃഷിയിൽ ഈ കീടങ്ങളെല്ലാം കയറി ആക്രമിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള വിളവും ലഭിക്കുന്നതല്ല. ആദ്യമേ തന്നെ നമ്മൾ ഈ കീടനാശിനി അടിച്ച് ഇതിനകത്ത് ഈ പന്തലിലും ധാരാളം കീടങ്ങളുണ്ടാവും. അന്നേരം ഈ കീടങ്ങളെ എല്ലാം ഒഴിവാക്കുന്നതിന് ആദ്യം തന്നെ നമ്മൾ കീടനാശിനി ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയം തന്നെ ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.